യാക്കോബിന്റെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രിയ മാതാവിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അധ്യാപക വൃത്തിയിൽ അനേക കുഞ്ഞുങ്ങൾക്ക് മാർഗദീപമായിരുന്ന ക്രൈസ്തവ സാക്ഷ്യ നിർവഹണത്തിലൂടെ തൻ്റെ ജീവിതം കർത്താവിന് പ്രസാദകരമായി ചിലവഴിച്ച് ഞങ്ങളുടെ ഇടയിൽ പാർത്ത ഇന്നലകളൊക്കെ സ്തോത്രത്തോടെ ഓർക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ സന്തോഷം, കുഞ്ഞുങ്ങളെ വളർത്തി ഓരോരോ സ്ഥാനങ്ങളിലാക്കുന്നതിൽ അനുഭവിച്ച ദൈവകൃപ എല്ലാം ഞങ്ങൾ സ്തോത്രത്തോടുകൂടി ഓർക്കുന്നു. മക്കളെ കുടുംബങ്ങളായി ഓർക്കുന്നു. ദൂരെയായിരിക്കുന്ന ലഭിക്കാൻ നിന്റെ കൃപ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യ സമാധാനമൊക്കെ ഈ സമയത്ത് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണം ഈ ലോകത്തിനും അങ്ങേ ലോകത്തിനും മധ്യയുള്ള മറ, അത് ആത്മലോകത്തിലേക്കുള്ള പ്രവേശനം എന്ന് കർത്താവ് വിശ്വസിക്കുകയും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആ പ്രത്യാശ നൽകുകയും ചെയ്തതിനാൽ ഞങ്ങൾ ആശ്വസിപ്പിക്കുവാനും നിന്റെ കൃപ ഈ സമയത്ത് സഹായിക്കണം. ദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ടേറിയ മാറി അതിൻ്റെ മധ്യത്തിലൊക്കെ വലിയ ദൈവകൃപ ഞങ്ങളെല്ലാവരെയും സമൂഹത്തെയും രാജ്യങ്ങളെയും പരിപാലിക്കുന്നതാക്കണം. ഈ ഭവനത്തെ ദിവ്യ സമാധാനത്താൽ നയിക്കുകയും ഭരിക്കുകയും ചെയ്യണം. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം തിരുനാമഹത്വത്തിനായി തീരണം. ഞങ്ങൾ വരുന്നവരും പോകുന്നവരും ഞങ്ങളുടെ സാന്നിധ്യം നിന്നെ മക്കൾക്ക് ആശ്വാസമായി ഭവിക്കണം. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഹോദരങ്ങളെ, ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും ദൈവം സമാധാനവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ മാതാവ് വളരെ അനുഗ്രഹീതമായ മാതൃകാപരമായ ഒരു വ്യക്തിത്വമായിരുന്നു. നല്ല ഒരു കുടുംബിനിയും ഒരു മാതാവ് നിലയിലും ഒരു അധ്യാപിക നിലയിലും ശ്രേഷ്ഠമായ ഉന്നതമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. അർത്ഥ വൈദിക സെമിനാരിക്ക് ഈ പ്രിയ മാതാവിനെ ഏറെ പരിചിതമായിരുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ പ്രകാശ് കയ്യോറേറ്റനും ആലീസ് കൊച്ചമ്മയും ഭർത്തമ വൈദിക സെമിനാരിയിൽ ദീർഘകാലങ്ങളായി ശുശ്രൂഷ നിർവഹിക്കുകയും ഇപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പളായി ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ മാതാവ് പ്രിയ മക്കളോടുകൂടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കുകയും ഇതൊക്കെ ചെയ്യുകയും അവിടെയുള്ള അവിടെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരോടും കുടുംബങ്ങളോടും വിദ്യാർത്ഥികളോടും ഒക്കെ ഏറെ പരിചയം വളർത്തുകയും ചെയ്ത ഒരു പ്രിയപ്പെട്ട മാതാവായിരുന്നു. നല്ല സ്നേഹവും കരുതലും ആദിത്യ മര്യാദയും ഒക്കെ പുലർത്തിയ ഒരു അമ്മയായിരുന്നു. നല്ലൊരു അധ്യാപികയായിരുന്നു. ഇതെല്ലാം വെളിപ്പെടുന്നത് പ്രിയപ്പെട്ട ആര്യ സുഖച്ചമ്മയിലൂടെയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചമ്മയുടെ ഒരു സ്നേഹം, മറ്റുള്ളവരെ കരുതുവാനുള്ള ഒരു മനസ്സ്, ആതിഥേയ മര്യാദ, മാതൃതുല്യമായ സഹോദരതുല്യമായ സ്നേഹം, അത് ഞങ്ങൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. അത് വളരെ വിലപ്പെട്ടതാണ്. അതിനെല്ലാം കാരണം ഇപ്രകാരം പരിശീലിപ്പിച്ച എന്നുള്ളത് യാതൊരു സംശയവും
പ്രിയപ്പെട്ട മാതാവിന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ വെളിപ്പെടുന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ന് സെമിനാരി കമ്മ്യൂണിറ്റിയിലുള്ള വച്ചമ്മമാർക്കും അതുപോലെ കോട്ടയത്തൊക്കെയുള്ള മറ്റ് അച്ഛന്മാരുടെ സഹോദരങ്ങൾക്കും ഒക്കെ ഇവിടെ വരേണ്ട ദിവസമായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് സാധിച്ചില്ല. പല വച്ചമ്മമാരും ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ വച്ചമ്മമാരുടെ പേരിലുള്ള ഒരു അനുശോചനവും സ്നേഹവും ഈ ഭാഗത്തെ പ്രത്യേകിച്ച് ആര്യ സ്വച്ഛമ്മയോട് പറയണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അറിയിക്കുകയാണ്. വർദ്ധമ വൈദിക സെമിനാരിയുടെ അനുശോചനം ഈ സമയത്ത് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. നാളുകളിലൊക്കെ അമ്മച്ചിക്ക് എല്ലാ ശുശ്രൂഷകളും ചെയ്ത പ്രിയപ്പെട്ട എരിയുടെ കുടുംബം അച്ഛനും കൊച്ചമ്മയും ഓരോ ദിവസവും കഴിവുള്ളിടത്തോളം അവിടെ ചോട്ടയത്തുനിന്ന് ഇവിടെ വന്ന് ഈ വിദ്യാഭ്യാസ സാഹചര്യത്തിൽ വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് ഈ അമ്മയെ ശുശ്രൂഷിക്കാനും ഒക്കെ സമയം കിട്ടി. അമ്മ അമ്മ ഭാഗ്യവതിയാണ്. നല്ല ഒരായുസ് തികച്ചു പൂർത്തിയാക്കി ദേഹിത പ്രകാരം മടങ്ങിപ്പോയിരിക്കുന്നു. നല്ല പോർപൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതര കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതര നായകയെ കർത്താവ് ആ ദിവസം എനിക്ക് തരും. എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷയിൽ പ്രിയമ്മ ചേവർക്കും കൂടെ എന്ന് കർത്താവിദാസനായ ഓരോ സഹോസ്തോരൻ പറഞ്ഞത് ഈ അമ്മയെ സംബന്ധിച്ചും ഏറെ അർത്ഥപൂർണമാണ്. കർത്താവിൽ വിശ്വസിച്ചു നല്ല ഒരു ക്രിസ്തീയ ഭവനത്തിൽ നല്ല പാരമ്പര്യമുള്ള ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. മക്കളെ അപ്രകാരം ആ ക്രിസ്തീയ പാരമ്പര്യങ്ങൾ വളർത്തി നല്ല നിലയിൽ കർത്താവിൽ വിശ്വസിച്ചും ആശ്രയിച്ചും മാതൃകാപരമായി ജീവിച്ചു വിശ്വാസം കാത്തു പ്രത്യാശയോടെ ജീവിച്ചു കിരീടം പ്രാപിപ്പാനായി മടങ്ങി കർത്താവിലേക്ക് പോയിരിക്കും. എത്ര ഭാഗ്യം, എത്ര സന്തോഷം. പ്രിയമുള്ളവരെ, ലോകപ്രകാരം മാതാവിന്റെ വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ടെങ്കിലും ഒരു വിശ്വാസി സംബന്ധിച്ചോളം കർത്താവിൽ ജനിക്കുന്നവർ ഭാഗ്യവാന്. ആ ഭാഗ്യകരമായ പദവിയിൽ അമ്മയും പോയിരിക്കുന്ന പ്രത്യാശയാണ്. ഈ പ്രിയ മാതാവിനെ ആശ്രയിക്കാൻ മക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി മാർത്തോമാ വൈദിക സെമിനാരിയുടെ അനുശോചനവും പ്രാർത്ഥനകളും ഞങ്ങൾ അറിയിക്കും. അനുശോചന സന്ദർശം അറിയിക്കുന്നതായത് മാർത്തോമാ വൈദിക സെമിനാരി അധ്യാപകൻ ഗവർണർ ഡോക്ടർ കോശി പി വർഗീസിനോടും സെമിനാരിയുടെ റസറായി പ്രവർത്തിക്കുന്നതായത് ഡോക്ടർ വി എസ് വർഗീസിനോടും സെമിനാരിക്ക് നേതൃത്വം നൽകുന്നതായിട്ട് അധ്യാപകനായിരിക്കുന്നതായ ഡോക്ടർ വൈ ടി വിനയരാജനോടും കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായി കടപ്പാക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം.
ഞാൻ ഇവിടെയിരുന്ന ഓർക്കയായിരുന്നു 44 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഭവനത്തിൽ ആദ്യമായിട്ട് ചെല്ലുന്നത് അന്ന് കുട്ടിയമ്മ തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് അച്ഛനും ജയന ചെങ്ങന്നൂർ എൽ ഐ സി ഓഫീസിൽ വർക്ക് ചെയ്യാം 75 ചൈൽഡ് വാൻസ് ഫെലോഷിപ്പിന്റെ ഒരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അച്ഛനും ജയൻ തലവടി പാലുള്ള ചുറ്റുപാടുള്ള പല സ്ഥലങ്ങളിൽ കുട്ടികൾക്കായിട്ടുള്ള മീറ്റിംഗിന് നേതൃത്വം നൽകി നടത്തപ്പെട്ടു ആ സമയത്ത് എല്ലാ ആഴ്ചയിലും ഞാൻ ആ ഭവനത്തിൽ ചെല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു അച്ഛനും ജയൻ തിരുവല്ല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കും എന്നെയും കൂട്ടി തലവടിക്ക് പോകും ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം അവിടെ താമസിച്ചതിന് ശേഷമാണ് ഞാൻ തിരികെ വരുന്നത് എന്റെ ജീവിതത്തിൽ ഒത്തിരി മാതൃകയുള്ള ഒരു കുടുംബമായിരുന്നു അച്ഛൻ കുഞ്ചായനും കുട്ടിയമ്മാമയും അവരുടെ രണ്ടുപേരും ജോലിയോടുള്ള ബന്ധത്തിൽ കുട്ടിയമ്മാമയുടെയും അച്ഛൻ കുഞ്ചായന്റെയും കൂട്ടായിട്ടുള്ള കുടുംബത്തിലെ ക്രമീകരണങ്ങൾ എത്ര ഭംഗിയായി മാതൃകാപരമായി കാര്യങ്ങൾ ക്രമീകരിച്ചു എന്ന് ഞാൻ ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അനേക യൗവനക്കാർക്ക് അച്ഛൻ കുഞ്ചായനും കുട്ടിയമ്മാമയും ഒരു മാതൃകയാണ് എല്ലാ ശനിയാഴ്ചയും വൈകിട്ടും യുവജനങ്ങൾക്കായിട്ട് അവിടുത്തെ മീറ്റത്ത് വെച്ച് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഇപ്പോഴും സി എസ് ഐ സഭയുടെ മധ്യകേരള മഹായിടവയുടെ തിരുമേനി ആയിരിക്കുന്ന തോമസ് കെ ഉമ്മൻ തിരുമേനി ഉൾപ്പെടെ തന്റെ യൗവന പ്രായത്തിൽ ഈ മീറ്റത്ത് ഒന്നിച്ച് പതിവായിട്ട് കൂടുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ ഭവനത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നത് ഇവർ രണ്ടുപേരും എല്ലാ ജോലിയും ഒന്നിച്ച് ഒതുക്കിയതിന് ശേഷമാണ് കിടക്കാനായിട്ട് വരുന്നത് ക്രമമായിട്ടുള്ള കുടുംബ പ്രാർത്ഥന മാത്രമല്ല ആ ഭവനത്തിൽ വരുന്നവരെ ഉള്ളതായിട്ടുള്ള ആതിഥേയത്വം എല്ലാം ഈ കുട്ടിയമ്മാമ ഇവരുടെ ഒന്നിച്ചുള്ള ശുശ്രൂഷയാണ് അച്ഛനുഞ്ചായനും കുട്ടിയമ്മാമയ്ക്കും ഞാൻ ഒരു വിധത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ചൈൽഡ് വാൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനം തലവടിയിൽ ഒരു ഓഫീസ് ഇട്ട് പ്രവർത്തിക്കുന്നതിന് തുല്യമായി ആ പ്രദേശങ്ങളിൽ ഒരാഴ്ചയിൽ 12 ഗുഡ് ന്യൂസ് ക്ലബ് വരെ ക്രമമായി നടക്കത്തക്കോട്ടുള്ളതായിട്ടുള്ള ക്രമീകരണം ഈ അച്ഛൻ കുഞ്ചായൻ ചെയ്തു ഞാൻ ഈ കുടുംബത്തെ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു ഈ ഭവനത്തോട് വലിയ കടപ്പാട് എനിക്കുണ്ട് പ്രത്യേകിച്ച് പ്രകാശച്ചനും ആലീസു അച്ചമ്മയും എബിയും ആലീസുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്നത്തെ ഗവൺമെന്റിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിയമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു അന്തരീക്ഷം അല്ലായിരുന്നു ഈ ഭവനത്തിനും ചുറ്റുപാടിലും കാണേണ്ടത് അതുപോലുള്ളതായിട്ടുള്ള ഒരു വലിയ ജനസമൂഹം വന്ന് യാത്ര അയക്കത്തക്കൊണ്ടുള്ളതായിട്ടുള്ള എല്ലാ വിധത്തിലും ആളുകളുമായിട്ട് സഹകരിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ സന്തോഷത്തോടുകൂടി ഈ ഭവനത്തെ ഓർക്കുന്നു അവിടുന്ന് ലഭിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഞാൻ പറഞ്ഞല്ലോ അനേക രാത്രികളിൽ ആ ഭവനങ്ങളിൽ പോയി വിശ്രമിപ്പാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് അച്ഛനുഞ്ചാനുമായിട്ട് പല സ്ഥലങ്ങളിൽ പോയി യാത്ര ചെയ്ത് ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാനാകാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് ഈ കുട്ടിയമ്മാമയുടെ ആതിഥേയത്വം ഞാൻ വളരെയധികം അനുഭവിച്ച ഒരാളാണ് എൻ്റെ വ്യക്തിപരമായും കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ചൈൽഡ് വാൻസ് ഫെലോഷിപ്പിൻ്റെയും പ്രത്യേകമായിട്ടുള്ള അനുശോചനം പ്രകാശ് അച്ഛനെയും കൊച്ചമ്മയും റീനായും എബി ഇവിടെ ഇല്ലായെങ്കിലും എബി ഇത് കാണുന്നു ഞാൻ വിചാരിക്കുന്നു എബിയെ ദുഃഖത്തിലായിരിക്കുന്നു എല്ലാവരെയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമുക്ക് വേണ്ട ആശ്വാസത്തെ കുടുംബങ്ങളുടെ ബന്ധത്തിൽ ദീർഘനാളികൾ ശ്രീ എഫിന്റെ രജിസ്ട്രിയിൽ സഹകരിക്കുകയും ഞങ്ങളുടെ സുഗമ സുഹൃത്തായിരിക്കുകയും ചെയ്തായിട്ട് ബെഞ്ചമിൻ സാർ പ്രത്യേകിച്ച് ബെഞ്ചമിൻ സാറിന്റെ കുടുംബത്തോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന സാറിന്റെ അനുശോചന വാക്കുകൾക്ക് കുടുംബത്തിന്റെ പേരിലുള്ള പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിക്കും Thank you.
സദാന്യായും ശാശ്വതമായും ദൈവമാകുന്നു. നിയമത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. പഞ്ചപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെ രാത്രിയിലെ ഒരാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖകരമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കോണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയകൊണ്ട് തൃപ്തരാക്കേണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കേണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരേണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരേണമേ. ദൈവമായ കർത്താവേ, സ്വസ്ഥ പിതാവേ, പ്രിയ മാതാവിന് കൊടുത്ത സന്ദർശനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, നിന്റെ മകളുടെ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. വേർപാടിന്റെ വേദനയുള്ളവരുടെയും ആശ്വാസമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആര്യസ്വജമേമന്റെ സഹോദരങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. പ്രകാശത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ ദാസിയെ ഈ ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് അത്യാവശ്യയുടെ യാത്രയേക്കുവാൻ പ്രവർത്തനമാണ്. ലോകം മുഴുവൻ വേദന അനുഭവിക്കുന്ന ഇവയുടെയും ഞങ്ങളുടെ വേർപാടുകളും നിന്റെ സമാധാനത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അത്യാവശ്യ ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കും കുടുംബത്തോടെ തരേണ്ടത് യേശു മെസ്സിഹാമൂലം കേൾക്കണമേ. ആമേൻ. പന്ത്രണ്ടായിരം വന്നാൽ മതി. പതിനൊന്നര സർവീസ് തുടങ്ങിയപ്പോൾ ലീഡ് അനുസരിച്ച് ഓക്കെ.
ജീവിതാനുഭവം പ്രഭാവിക്കില്ലെന്ന് അവർ പറഞ്ഞു. എന്റെ ദൈവമായ സമാധാനത്താൽ
ഭാഗത്തിലെ സർവീസ് തുടങ്ങല്ലേ
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 ആകാശവും ഭൂമിയിലും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മോഹനായ കർത്താവേ നിനക്കും മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളെ കൊണ്ടുപോകാനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നൂറ്റി മുപ്പതാം സങ്കീർത്തനം. യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എന്റെ യാതനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുക്കുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം 13-18 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൻ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊൻപിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമായി പുനരുദ്ധാനവും ജീവനുമായി ജയലകർത്താവായ യേശുമിശിഹായുടെ പിതാവേ, അവനെ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നവർ വിശ്വസിക്കുന്ന ആർക്കും ദേഹമായി മരിക്കില്ലല്ലോ. അവൻ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് നിന്റെ വിശുദ്ധയെ പോസ്തകങ്ങളെക്കൊണ്ട് ഞങ്ങൾ ഉപദേശിപ്പിച്ചുവല്ലോ. നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ മാതാവിനെ പാപവും പരീക്ഷകളും ലോകത്ത് വിളിക്കുവാൻ തിരുമനസ്സായിരിക്കൊണ്ട് ഞങ്ങൾ മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസിയുടെ വേർപാട് പോലെ ദുഃഖത്തിലിരിക്കുന്ന മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. നിത്യ പ്രത്യാശയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രിയപുത്രന്റെ ക്രൂശിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെ കുറിച്ചുള്ള അഴിമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ.
അവന്റെ മഹത്വമുള്ള പുനരുദ്ധാനത്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശയെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന നിന്റെ ജ്ഞാനത്തിനും സ്നേഹത്തിനുമുള്ള വിശ്വാസത്താൽ നിങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നവൻ നീയാകുന്നു, ഞങ്ങൾ നമ്മെ എടുക്കുന്നവനും നീയാകുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുവാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, മരണത്തിൽ നിന്ന് നിന്നിൽ നിന്നും നിന്റെ സ്നേഹത്തിൽ നിന്നും ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തതിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷേമോ മാലിന്യമോ വാസമോ ഇല്ലാത്തതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് ജീവനുള്ള പ്രത്യാശ നിന്റെ മക്കളിൽ ചിന്തിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലുള്ള വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളുടെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഞങ്ങളെയും ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടുകൂടെ പാർക്കുവാനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായ യേശുവെ നിന്നോടുകൂടെ വാഴുവാനും നിങ്ങളേക്ക് തന്നെ ഞങ്ങളെ ചേർത്ത് കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. മാതാവിന്റെ ധന്യമായ ജീവിതത്തിനായി ശുശ്രൂഷകൾക്കായി പലകരമായി തിരികെ അവിടുന്ന് തിരികെ വിളിച്ച് അവിടുത്തെ സന്ധിയിലാക്കി നല്ല ജീവിത മാതൃകകൾക്കായി ദുഃഖത്തിലിരിക്കുന്ന മക്കൾ കുടുംബാംഗങ്ങൾ എല്ലാവരെയും കർത്താവിന്റെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ കുടുംബത്തിന് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മിശിഹ തന്റെ സ്നേഹിതനായ ലാസറിന്റെ കലരയിങ്കൽ കണ്ണുനീര് ഒഴിക്കുകയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിൽ ഇരിക്കുന്നവരെ കൃപയുടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ദിവ്യകരുണയാൽ അവരെ ആശ്വസിപ്പിക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കുടിയാവിരിക്കുന്നു എന്നറിയുവാൻ അവരെ സഹായിക്കണമേ. നിന്റെ ഹൃദയ ഉറപ്പായി ആശ്രയിപ്പാൻ അവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. മഹാടാ ട്രാൻസിറ്റ് സെക്രട്ടറി തലോടി ശ്രദ്ധാംശങ്ങളുടെ മുന്നിടപ്പെട്ടക്കാരൻ ബഹുമാണ്ട ജോൺ എസ് ബച്ചൻ ഈ സമയത്ത് ആശ്വാസം. കത്രുസ്ഥലിലേക്ക് എടുക്കപ്പെട്ട പ്രിയ അമ്മച്ചിയുടെ ധന്യമായ ജീവിതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 89 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കുവാനും പ്രവർത്തിപ്പാനും സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാനും നല്ല തലമുറകളെ വാർത്തെടുക്കുവാനും പ്രിയ മകളിൽ കൂടെ ദൈവം കൃപ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ കുടുംബങ്ങളെല്ലാം തന്നെ മഹായിടവുമായി വളരെയധികം ബന്ധവും അതുപോലെ തന്നെ മഹായിടവയുടെ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ബഹുമാനപ്പെട്ട എ സി ഉമ്മനച്ചൻ, കൂട്ടുളഞ്ഞിലെ പ്രിയപ്പെട്ട കൊച്ചമ്മ, കിഴുവായ്പൂരെ പ്രിയപ്പെട്ട മാമ, ഇവരെല്ലാം നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ തലവടി ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചതുകൊണ്ട് പ്രിയപ്പെട്ട ചോളകത്ത് കുടുംബവുമായിട്ടുള്ള പ്രത്യേക പരിചയവും സ്നേഹവും ഒക്കെ ഉടലെടുക്കുവാൻ ഇടയായി തീർന്നു.
ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് തലവടി സി എം എസ് ഹൈസ്കൂൾ പുനർനിർമ്മാണത്തിന് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ആ ഒരു ആവശ്യത്തിന് വേണ്ടി വളരെയധികം താല്പര്യപൂർവ്വം ഇടപെട്ട ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട എബിചായ്. ആ ഒരു ബന്ധത്തിൽ ഞാൻ മഹായുടെ ബിഷപ്പിന്റെ താല്പര്യപ്രകാരം ഇവയിൽ പോവുകയും സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം താല്പര്യപൂർവ്വം എന്നോടൊപ്പം ഈ സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയുണ്ടായി. മാതൃ ഇടവകയെക്കുറിച്ചും അവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ താല്പര്യപൂർവ്വം അന്വേഷിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ഈ കുടുംബത്തെ ഓർത്തും പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ കൂടെ പ്രിയപ്പെട്ട തലമുറകൾക്കും കൊടുത്ത വലിയ ദൈവിക ദർശനത്തിനായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പ്രിയ കുടുംബത്തിലെ മകളെ അലീസ് കൊച്ചമ്മ, പ്രിയപ്പെട്ട പ്രകാശച്ചന്റെ സഹധർമ്മിണി സ്ഥാനത്തേക്ക് പ്രവേശിപ്പാൻ ഇവിടെയായിരുന്നു. പ്രിയപ്പെട്ട പ്രകാശച്ചനും തലവടിയിടവയുമായി വളരെയധികം ബന്ധമുള്ള ഒരു കുടുംബമാണ്. അങ്ങനെ ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ സഭയുടെ വിവിധ പ്രവർത്തന മേഖലകളിൽ ഒക്കെ സഹായവും ദൈവരാജ്യ കെട്ടുപണിയിൽ പങ്കാളിത്തവും ഉള്ളവരാണ്. അവരുടെ എല്ലാം സേവനങ്ങളെ നന്ദിയോടുകൂടെ ഓർക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വൈഷമ്യവേളയിലും നമ്മെ ശക്തീകരിക്കുന്നതും നമ്മെ ധൈര്യപ്പെടുത്തുന്നതും ദൈവത്തിന്റെ വചനമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം നമ്മെ എല്ലാം ശക്തീകരിക്കുന്ന ഒരു വചനമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പിക്കാൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അന്തിമ സമയത്ത് നൽകുന്ന ഒരു ഫെയർവെൽ മെസ്സേജ് ആണ് ഈ വാക്യങ്ങൾ. മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശം ഈ വാക്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് പീസ്, രണ്ട് പ്ലീസ്, മൂന്ന് പ്രോമിസ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, അത് നൽകുന്നതായിട്ടുള്ള സമാധാനത്തിന്റെ ഒരു സന്ദേശമാണ്. കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചും കഷ്ടപ്പാടിനെ കുറിച്ചും തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ അവരേറ്റവും ദുഃഖിതരായി കാണപ്പെട്ടു. തങ്ങളിൽ നിന്നും തങ്ങളോടൊപ്പം പ്രവർത്തിച്ച, തങ്ങളെ നയിച്ച, തങ്ങളെ ശക്തീകരിക്കുന്ന കർത്താവിന്റെ വേർപാട് അവർക്ക് ഏറ്റവും ദുഃഖം ഉളവാക്കി. എന്നാൽ ആ വചനത്തിൽ കൂടെ നൽകുന്ന പ്രത്യാശയാണ് ആ ഭാഗത്ത് നാം വായിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദുഃഖവേളയിലും നിരാശയുടെ സമയത്തും വേർപാടിന്റെ സമയത്തും നമ്മെ ശക്തീകരിക്കുന്നത് ഈ വാക്യമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക എന്നതാണ്. രണ്ട്, ഒരു സ്ഥലത്തെ കുറിച്ചുള്ള പ്രോമിസാണ് നൽകിയത്. അതാണ് ശിഷ്യന്മാരെ കർത്താവ് ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഈ ലോക ജീവിതത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന നിത്യമായ പാർപ്പിടത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നൽകുന്ന വചനമാണ് അവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞ പ്രകാരം കൂടാരമായ നമ്മുടെ ഭവഭവൻ അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. ആ വ്യക്തമായ ബോധ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്നും വാങ്ങിപ്പോകുമ്പോൾ സന്തോഷത്തോടുകൂടെ നമുക്ക് യാത്ര അയക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിത്യമായ പാർപ്പിടത്തിലേക്ക് പ്രിയമാതാവും പ്രവേശിച്ചിരിക്കുന്നു എന്ന ബോധ്യം തീർച്ചയായിട്ടും
നമുക്ക് ധൈര്യവും സമാധാനവും നൽകുന്നു. മൂന്ന്, നമുക്ക് നൽകുന്നതായിട്ടുള്ള ഒരു പ്രോമിസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്നാണ്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വാക്തത്വമതാണ്, അവൻ വീണ്ടും വരും എന്നുള്ള ഒരു പ്രോമിസ്. അതുകൊണ്ട് ആ വാക്തത്വത്തിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസമുഖമാണ്, ഒരു വാക്തത്വ നാടിന് വേണ്ടി നോക്കി പാർത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസ സമൂഹമാണ്. ആയതിനാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വാങ്ങിപ്പോകും. ഇന്നല്ലെങ്കിൽ നാളെ നാമും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ സന്ദേശം അതുതന്നെ. ഈ പ്രത്യാശയാണ് നമ്മുടെയും ഈ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അവൻ പോയതുപോലെ വീണ്ടും വരും നമ്മെ ചേർക്കുവാൻ. അതിനുവേണ്ടി ഒരുങ്ങി പാർത്തുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തെ, വ്യക്തിപരമായ ജീവിതത്തെയും അതിനുവേണ്ടി ക്രമീകരിക്കുകയും ചെയ്യാം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരുപക്ഷെ സാവകാശം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിച്ചില്ല എങ്കിൽ തന്നെ ഈ സ്ഥലത്തും വിവിധ സ്ഥലങ്ങളിലും ഇരുന്നുകൊണ്ട് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളെയും ശുശ്രൂഷകളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാതാവിനെ സന്തോഷത്തോടെ നമുക്ക് യാത്രയയക്കാം, പ്രത്യാശയോടുകൂടി യാത്രയയക്കാം, വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന ശിഷ്ടായുസ്സിനെ ധൈര്യത്തോടും ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കുവാനും നിന്നുള്ള വിശ്വാസത്തോടും ഭയഭക്തിയോടും ഈ ആയുസ്സിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടും കൂടെ ചെന്നേരാമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തിൽ ഇരിക്കുവാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന എന്റെ മക്കൾക്ക് വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ നൽകണമെന്ന് യേശു മിശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അങ്ങയിൽ വിശ്രമിപ്പാൻ ഞങ്ങൾ കടന്നുപോയ അതിന്റെ എല്ലാ മക്കളോടും നിനക്കുള്ള കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങളുടെ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നുപോലെ ഭാഗ്യനീതിയിലും വിശുദ്ധിയിലും നടന്ന് ത്യാഗപൂർവ്വത്തിനെ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കും നന്ദി ഹൃദയങ്ങളെ തരണമെന്ന് ഞങ്ങളർത്ഥാവായ യേശു മിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വെള്ളത്തിന്റെ
ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം.
പ്രിയ അമ്മച്ചിയുടെ വേർപാടിന്റെ ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും സ്നേഹിതരോടും ഒക്കെയും ദുബായ് CSI ഇടവകയ്ക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ആമുഖമായിട്ട് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് തിമത്യോസിന് എഴുതിയ 2 ലേഖനം അതിൻ്റെ 4 അധ്യായം 7-8 വാക്യങ്ങൾ ഈ സമയത്ത് ഒന്ന് അനുസ്മരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എത്ര ഉറപ്പും ധൈര്യവും ഉള്ള ഒരു ദൈവവചനം. ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ട് നമുക്ക് ഇത് പറയുവാൻ സാധിക്കും. അമ്മച്ചി നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ആ നീതിയുടെ കിരീടത്തിനായിട്ട് അമ്മച്ചി യാത്രയായി. നമ്മളെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നമുക്ക് അതീവ ദുഃഖവും പ്രയാസവും ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്നത്തെ ഈ കൊറോണ എന്ന മഹാവ്യാധിയുടെ സാഹചര്യത്തിൽ പലരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെയൊക്കെ വളരെ അടുത്ത ബന്ധുമിത്രാദികൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെയും ഒന്ന് കാണുവാനോ ഒരു അന്ത്യചുംബനം നൽകുവാനോ ഒന്ന് യാത്ര അയക്കുവാനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ ദുഃഖം അതിൻ്റെ ആധിക്യം കൂട്ടുന്നു. പ്രിയ മകൻ എബിയെ സംബന്ധിച്ചിടത്തോളം ദുബൈയിലായിരിക്കുന്നു, കടന്നു വരുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുന്നു. എന്നാൽ നമ്മുടെ ദൈവവചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച നമുക്കേവർക്കും അവനോട് കൂടെ ഒരു നിത്യതയുണ്ട്. പ്രിയ മകൻ എബിക്ക് ഏറ്റവും സന്തോഷിക്കുവാൻ പറ്റുന്ന ഒരു കാരണം ഈ പ്രിയ അമ്മച്ചി, തൻ്റെ അമ്മച്ചി ആ നിത്യതയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തക്കാര്യം നമ്മൾ ചെയ്താൽ മാത്രം മതി, നമ്മളും ആ കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മാത്രം മതി. ജനനത്തിനും മരണത്തിനും മധ്യയുള്ള ജീവിതം എന്ന ഈ പ്രതിഭാസം നാം എപ്രകാരം ജീവിച്ചു എന്നതിനെ ആശ്രയിച്ചാണല്ലോ നമ്മുടെ നിത്യത തീരുമാനിക്കപ്പെടുന്നത്. അമ്മച്ചി അറിയാവുന്നവർക്കെല്ലാം ഒരു വസ്തുത മാത്രമാണ് ആ നിത്യതയുടെ തീരത്ത് പ്രിയ അമ്മച്ചിയും കാണും എന്നുള്ളത്. There is a saying, when a child is born, he or she is mature to die. ആയതിനാൽ ജനനത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദിനംതോറും ജീവിപ്പാൻ നാം ബാധ്യസ്ഥരല്ലേ? വചനം പറയുന്നു, ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു 9 വർഷക്കാലം കൂടെ ദൈവം നീട്ടിക്കൊടുത്തു. അത് ഒരു വലിയ അനുഗ്രഹമായി ജീവിപ്പാൻ തക്കോണം അമ്മച്ചിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അഭികാമ്യമായ സംഗതി. 2012 പ്രിയ അപ്പച്ചൻ്റെ വേർപാടിന് ശേഷം ഏതാണ്ട് 7 വർഷത്തിൽ കൂടുതൽ അമ്മച്ചി മകൻ എബിയോടും കുടുംബത്തോടും കൂടെ ദുബായിൽ ആയിരുന്നു. ആ സമയത്ത് അമ്മച്ചിയുമായി കൂട്ടായ്മയുടെ ബന്ധത്തിലായിരിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബുധനാഴ്ച പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, അത് മുകളിലുള്ള ഒരു നിലയിലാണ്, ലിഫ്റ്റുകളൊന്നും ഇല്ല. എന്നാൽ കുത്തനെയുള്ള ആ സ്റ്റെയർ കേസിൽ വളരെ ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അമ്മച്ചി വളരെ ഉത്സാഹത്തോടുകൂടി നടന്ന് കയറുന്നത് വളരെ പ്രചോദനം നൽകുന്ന ഒരു സംഗതി
മാത്രമല്ല ദേവാലയ ആരാധനയിൽ മുടക്കം കൂടാതെ ഏത് സാഹചര്യമാണെങ്കിലും പങ്കെടുക്കുന്നതിന് അമ്മച്ചി വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ടെന്ന് ഉള്ളത് ഒരു വസ്തുത മാത്രമാണ്. അമ്മച്ചിയെ കാണുന്നതും ഇടപെടുന്ന ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഞാൻ അമ്മച്ചിയെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പുഞ്ചിരി അമ്മച്ചി എന്നാണ്. കാരണം അമ്മച്ചിയോട് നാം സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അമ്മച്ചി നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു നല്ല പുഞ്ചിരിയോടുകൂടെയാണ്. ആ പുഞ്ചിരിയിൽ തന്നെ നമുക്ക് അമ്മച്ചിയുടെ ഉള്ളിലെ മനസ്സിനെക്കുറിച്ച്, അശുദ്ധതയെക്കുറിച്ച്, അവിശ്വസ്തതയെക്കുറിച്ച്, മറ്റുള്ളവരോട് സഹിത്വം കാണിക്കുന്നതിനുള്ള ആ സന്തോഷത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് വലിയ അത് അനേകർക്കൊരു വലിയ ആശ്വാസം കൂടെയാണ്. മകൾ ആലീസിനെയും പ്രകാശ് അച്ഛനെയും എനിക്ക് നല്ല പരിചയമില്ലെങ്കിലും കർത്താവിൻ്റെ വേലയിൽ സ്തുത്യാർഹമായ ശുശ്രൂഷ ചെയ്തു പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മകൻ എബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ ജോലിക്കൊപ്പം വളരെ സ്തുത്യാർഹമായ രീതിയിൽ ദുബായ് CSI സൺഡേ സ്കൂളിൻ്റെ എല്ലാമായി സേവനം അനുഷ്ഠിച്ചു വരുന്നു എന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുകയും എബിയും മക്കളും നല്ല ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. മാതാപിതാക്കൾ തെളിയിച്ച ആ പാതയിൽ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ആർക്കും ഒരു നിരാശയ്ക്ക് കാരണമില്ല. അവരുടെ നല്ല പാതകളെ പിന്തുടരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശിക്കുന്നു. അമ്മച്ചിയുടെ ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളോടും കുടുംബാംഗങ്ങളോടും കടന്നു വന്നിരിക്കുന്ന ഏവരോടും ദുബായ് CSIയുടെ ഇടവകയുടെ പേരിലും എൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിപരമായി ഉള്ള അനുശോചനം അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. പ്രിയ അമ്മച്ചിയുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും സ്നേഹിതരോടും ഒക്കെയും ദുബായ് CSI ഇടവകയ്ക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ആമുഖമായിട്ട് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് തിമത്യോസിന് എഴുതിയ 2 ലേഖനം അതിൻ്റെ 4 അധ്യായം 7-8 വാക്യങ്ങൾ ഈ സമയത്ത് ഒന്ന് അനുസ്മരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എത്ര ഉറപ്പും ധൈര്യവും ഉള്ള ഒരു ദൈവവചനം. ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ട് നമുക്ക് ഇത് പറയുവാൻ സാധിക്കും. അമ്മച്ചി നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ആ നീതിയുടെ കിരീടത്തിനായിട്ട് അമ്മച്ചി യാത്രയായി. നമ്മളെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നമുക്ക് അതീവ ദുഃഖവും പ്രയാസവും ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്നത്തെ ഈ ജനങ്ങളിൽ ജനങ്ങളാ ശിക്ഷിക്കുമോ?
സഹായം ചെയ്തിട്ടുള്ള
ലോകത്തിലുള്ള കഷ്ടതകളിൽ നിന്നെല്ലാം വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതോടെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾ, സ്വന്തം അപ്പനെ അമ്മയുടെ ഡെഡ് ബോഡി കാണാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് മക്കൾക്ക് വന്നിരിക്കുന്നത്. അത് ഇത് വിരുമ്പിക്കുമ്പോഴാണെങ്കിൽ മാത്രമല്ല, എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയെ, ലോകം എങ്ങോട്ടാണ് പോകുന്നത്, ആരാരെ കുറ്റം പറയും. അതുകൊണ്ട് ഇപ്പൊ ദേവസ്വന്ധത്തിലേക്ക് ചേർക്കപ്പെട്ട് കുട്ടിയെ വെച്ച് ഈ വചനങ്ങളൊന്നും കേൾക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് നമ്മളിൽ നിന്ന് കടന്നു പോകുന്നവരെ തിരിച്ച് അവിടെ ചെല്ലുമ്പോൾ കാണാമെന്നുള്ള പ്രത്യാശം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളെല്ലാം ഈ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് പോവുക, പക്ഷെ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മറന്നു പോകരുത്, അതിനുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വാസം, കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. നമ്മൾ അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ഉറച്ച് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിനുള്ള അവസരങ്ങളാണ് ഇത്തരം ഓരോ വേർപാടുകളും നമുക്ക് വേദനാജനകമാണ് എങ്കിൽ ഒരിക്കൽ ഇവരെ മുഖാമുഖമായി കാണാനുള്ള പ്രത്യാസം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളൂ, സഭയ്ക്ക് പ്രയോജനമുള്ളൂ, ചുറ്റുപാടിന് നമ്മുടെ കുടുംബത്തിന് പ്രയോജനമുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും തന്നെ നീ കിട്ടുന്നില്ല. ദുഃഖത്തിലിരിക്കുന്ന ഭാഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സമാധാനമൊന്നും നടക്കട്ടെ. ഞങ്ങളുടെ ആദർശവുമായിട്ട് റീറ്റ് ഇപ്പൊ ഞങ്ങളുടെ സെക്രട്ടറി ജേക്കബ് ചെറിയ വെക്കുന്നതായിരിക്കും. സന്ദർശകളുടെ റീറ്റും ഞാനിപ്പോൾ വെക്കുന്നതായിരിക്കും. എല്ലാവിധ നന്ദി, നമസ്കാരം. Greetings to all in the matchless name of Jesus Christ. I'm Jasmine Sara, Abby, daughter of Abby Matthew and granddaughter of Sara Matthew. Forgive me for all the shortcomings. Dear Ramachi, we miss you. As I look back at my best memories with you and me, I'm reminded of Abuja, how well you took care of him for so long. A very efficient wife you've been for Abuja, an amazing mother to your children, and a wonderful grandmother to all of us. Your silent presence leaves us with the biggest absence in our lives. We never thought we would cross this shore so soon. I never thought I would have to say goodbye to my last grandparent so soon. You know me, Appa, Amma, and John, I never wanted to tell you. But it's okay now, Aunt. We know you tried to hold on so long for your Abby and John, but it's okay, Aunt.
We know even though goodbyes are difficult and painful, we believe in the end and then we will show. And this is sparkling in my eyes when you ask for your birthday to do. I know even the people you have had, you may have left us a part of the doorways you live through me with your name, Sara. A part of you will live through me when we cook your favorite dishes and definitely your bison and the values and beautiful memories you have left us with. We praise God for your life and know that you are safe and much happier than you could ever be with Ashwarya. Appa Amma, in this world where people leave their parents off for better care, for their better quality of life, you showed us something different. Appa Amma, Amma Chandi, I talk here on behalf of all your children for the mark you have left in our hearts is the strongest and deepest rooted. You took care of our grandparents till their end in the best possible way, like no one could ever have. You are the best example that we, as your children, could have. We are so proud of you for what you have done. Amaji, you leave a huge space in our house, our heart, and in our life. I take this opportunity to also thank our strong pillars of support, Alice Andy and Achin, Tambi Angulan family, Dr. and Achin, our believers family, Abhiram, Amaji's student who was there for us throughout, Arun Bhaiya, Sneha, who all provided us timely support during the time Amaji was admitted in the hospital, our even stronger pillars of support, Babi Angul, Reji and Timilu Chechi, Amma Chabina, Anandi Prabhani, Reji Chechi, Vizula Chachan, Gita Mam and Das Angul, Nebu Angul and all our neighbors who have been there for us throughout the day and night, whenever we call them. These were all gods and angels to provide us with the timely support when we needed. I thank you all. I would like to especially thank Mohan Doctor who answered calls at all times and Rajan Uncle and all the nurses who took care of Amaji and all the staff of believers who were there for her throughout her when she needed them. I would also like to thank all our dear cousins, relatives, friends, church family in Dubai and India. Those who took their time to comfort us and keep us in their prayers, for expressing your condolences. Do forgive me if I miss anyone out. Thank you. എപ്പോഴും ആരും എന്തെങ്കിലും ഒരു ഹെൽപ്പ് കാണും.
കൂടെ ഒരു ദൂതനെ എനിക്ക് അയക്കും. തന്നെ താൻ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്ത് പ്രാർത്ഥിക്കുമ്പോഴും എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് ഞാൻ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഒരു കാര്യം സത്യമായിട്ടും ഉണ്ടായിരുന്നു. അമ്മച്ചി ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് അമ്മച്ചി അന്ന് ഡിസ്ചാർജ് ചെയ്യുവാന്ന് പറഞ്ഞു. അന്ന് എനിക്കൊക്കെ ഡിസിഷൻ എടുക്കാൻ ഭയങ്കര പേടിയായി. അമ്മച്ചിക്ക് ഇച്ചിരി ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു മൂന്നാല് ദിവസമായിട്ട്. അങ്ങനെ ഞാൻ എങ്കിലും പ്രാർത്ഥിച്ചു. 10:30 ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടത് എന്തിനു മുമ്പ് തൊട്ട് മുമ്പ് ഞാനൊരു ഡോക്ടറോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. എന്നിട്ട് പറഞ്ഞു 24 മണിക്കൂർ സമയം തരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു. അന്ന് രാത്രിയാണ് അമ്മച്ചിക്ക് ലോകം വിട്ടു പോകുന്നത്. അന്ന് വൈകിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചോട് ഒന്നാളെ നമ്മൾ വീട്ടിൽ പോകാൻ. പക്ഷെ ഇങ്ങനെ എങ്കിലും അമ്മച്ചിയുടെ ആ സൗഖ്യഭാവം തീർച്ചയായിട്ടും ഒത്തിരി മാറ്റി. അതിനെക്കുറിച്ച് ഒരു കുറ്റം പറയുകയും പ്രത്യേകിച്ചും നല്ലൊരു ഡിസിപ്ലിൻ ആയിക്കോട്ടെ. രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ എല്ലാ കുക്കിങ്ങും ഡിസിപ്ലിൻ ആയിട്ട് ചെയ്യുമായിരുന്നു. ഒരിക്കൽ പോലും ഒരു ഇല്ല. പ്രത്യേകിച്ച് അമ്മച്ചിയുടെ ബൈബിൾ റീഡിങ് ഞാൻ എപ്പോഴും ഓർക്കും. വായിക്കാൻ പറ്റാതായപ്പോൾ തൊട്ട് സങ്കീർത്തനങ്ങളെല്ലാം പറയും. നല്ല മെമ്മറി ഉണ്ടായിരുന്നു. തീയതി ആയിട്ട് ഈ അൺകോൺഷ്യസ് ഒക്കെ ആകുന്നു എന്ന് 30-ആം തീയതിയായിട്ടാണ്. എനിക്ക് സഭയെ വളരെ സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ കഴിയുന്നിടത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ശ്രമിക്കുന്നു. എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യമുണ്ട്. ഇന്നുവരെ നടത്തി ഞങ്ങളെ നടത്തുന്നു. പ്രത്യേകിച്ച് എനിക്ക് എല്ലാ ഒത്തിരി പേരോട് താങ്ക്സ് പറയാനുണ്ട്. മോളതെല്ലാം പറഞ്ഞു. ഓരോ സമയത്ത് തക്ക സമയത്ത് ഞാനൊന്നും വിഷമിക്കേണ്ടി വന്നില്ല. ഈ നിമിഷം വരെ എൻ്റെ ദൈവം എനിക്ക് അത്ഭുതം ചെയ്തു. പ്രത്യേകിച്ച് അമ്മച്ചിയുടെ കാര്യത്തിൽ ഒന്നും വിഷമിക്കേണ്ട. നിങ്ങളോട് പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ 8 വർഷം അവിടെ അമ്മച്ചിക്ക് വിസാകൾ തന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. എങ്കിലും ആദ്യത്തെ വർഷം ബിസിനസ് മിസ്സായിട്ട് അടുത്ത വർഷം ബുദ്ധിമുട്ട് വന്നെങ്കിലും ദൈവമോട് ഒരു അറബിയാണ് ഒരുക്കിയത്. അഭിജാന്റെ ഒരു കൺസ്ട്രക്ട് അവിടുത്തെ ഒരു കസ്റ്റമറാണ് ഞങ്ങൾക്ക് പിന്നെ എല്ലാ വർഷവും ഇത്രയും നാൾ നിൽക്കാനുള്ള വഴി ഒരുക്കിയത്. ഇതൊക്കെ ഒരു ദൈവത്തിൻ്റെ നടത്തിപ്പാണ്. പിന്നെ എനിക്കൊന്നും മനസ്സിലായി നമ്മൾ എന്ത് കാര്യം എന്ത് വിഷമം ഉണ്ടെങ്കിൽ തന്നെ ദൈവസന്നിധി വെച്ചാൽ ദൈവം അതിലൊരു ഓപ്പണിങ് തരും. പിന്നെ അതുപോലെ എന്നെ ഒത്തിരി മാറ്റിയെടുത്തു. ശ്രദ്ധയും പറഞ്ഞ അമ്മച്ചിയുടെ ഒരു ലൈഫാണ് എന്നെ ഇത്രയും മാറ്റിയത്. എൻ്റെ ജീവിതത്തിൽ ഒരു ക്ഷമ തന്നു ദൈവത്തോട് എടുക്കാൻ. അവസാന നിമിഷം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നത് 25-ാം തീയതിയാണ് ഞാൻ എൻ്റെ റെഗുലറായിട്ടൊരു വീട്ടിലൊരു ഹെൽപ്പിനെ ആണെന്ന് വെക്കുന്നത്. അന്നൊരു ഹോംലെസ് ദൈവം തന്നു. 25-ാം തീയതി നമുക്ക് ലോക്ക്ഡൗൺ കൂടി പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ അന്നുകൊണ്ട് ഈ നിമിഷം വരെ അവൾ എൻ്റെ കൂടെ നിൽക്കുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. അമ്മച്ചിയുടെ ജീവിതത്തിനായി സ്തോത്രം. എല്ലാവരും നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഒരിക്കൽ പോലും ആരെയും കുറ്റം പറയത്തില്ല. എല്ലാവരെയും വളരെ കരുതിയിട്ടുണ്ട്. ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ പ്രയാസഘട്ടങ്ങളിൽ എനിക്ക് ആരോടും ഒരു കുറ്റം പറയാതെ ഇതൊക്കെയും നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്. സഭയെ സ്നേഹിച്ചിരുന്നു. ഞങ്ങളിപ്പോഴും ദൈവത്തിന് എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഷാൻ പൂരയാണെങ്കിലും ലോഹാൻ പൂരയാണെങ്കിലും എല്ലാവരും മനസ്സുകൊണ്ടും നിങ്ങളോട് കൂടിയുണ്ട്. എല്ലാ അച്ഛന്മാർക്കും തിന്മേനിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ദുബായിലെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ അച്ഛനും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം ചെറുതൽ മാത്രമായിട്ട് വരും. അതുപോലെ ഹാപ്പി ഇവിടെ സമയത്ത് ചെറുതും മനുഷ്യൻ്റെ ആയുസ്സിൽ ജന്മമുണ്ടെങ്കിൽ മരണനിശ്ചയം സമയം എങ്കിലും നമുക്ക് എല്ലാവർക്കുമുള്ള ക്രിസ്ത്യ പ്രത്യാശയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക നിധിയിൽ കാണാനുള്ള പ്രത്യാശ. പ്രിയമാധവനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ കേട്ടിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. പ്രാർത്ഥന ജീവിതമുള്ള സ്ത്രീയാണ്. സഭയെ സ്നേഹിക്കുന്ന സ്ത്രീയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പക്ഷേ ആര്യസ് പക്ഷമേ ഈ ഒരു ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രകാരം കൊച്ചമ്മയെ ദൈവത്തിൻ്റെ വില സമർപ്പിക്കുകയും ദൈവസമർപ്പിക്കുകയും മരുമകനായി പ്രകാശിക ജോർച്ച ലഭിച്ചു. പ്രകാശിക ജോർച്ചൻ ചെയ്യുന്നത് മാർത്തോമാവിലുകളുടെ ഭാഗമാണ്. അത് മാത്രമല്ല മാർത്തോമ സഭയ്ക്ക് ഒരു അഭിമാനമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ മാർത്തോമ സഭയ്ക്ക് ഒരു അഭിമാനം പറയുമ്പോൾ ചെയ്യുന്നത് വെല്ലുവിളിക്ക് ഒരു അഭിമാനം തന്നെയാണ്. ഞങ്ങളുടെ പുത്രൻ തന്നെയാണ് മാർത്തോമത്തിയോളസിനെ പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്നു. അനേകരെ ദൈവശുശ്രൂഷയ്ക്ക് പരിശീലിപ്പിക്കുന്നു. ഈ ഒരു മാതൃകാഠ്യം പറയുമ്പോൾ ഇതിൻ്റെ പേരിൽ പ്രവർത്തിച്ചത് പ്രിയ മാതാവിൻ്റെ പ്രാർത്ഥന ജീവിതമാണ്. സഭയെ സ്നേഹിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചിന്തിന്റെ പ്രാരം പറഞ്ഞു. മാൻസ് കോൺട്രിബ്യൂഷൻ മാൻസ് ലൈഫ് ഡിപെൻഡ്സ് നോട്ട് അപ്പോൺ ഡ്യൂറേഷൻ ബട്ട് കോൺട്രിബ്യൂഷൻ. എന്ത് നൽകിയതാണ്, അതായത് സഭയ്ക്ക് എന്ത് നൽകാൻ സാധിച്ചു, സമൂഹത്തിൻ്റെ സാധിച്ചു,
അതുമാത്രമേ ഞാൻ ശേഷിക്കുള്ളൂ. പ്രിയമാതാവ് അക്കാര്യത്തിൽ ഒരു മാതൃകയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദുഃഖത്തിന്റെ സന്ദർഭത്തിൽ ചെയ്യുന്നത് മാത്രമ വെല്ലുവിളി ഈ ദുഃഖത്തിൽ പങ്കു ചെയ്യുന്നു. ദൈവം ആശ്വസിപ്പിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കു ചൊല്ലുന്നു. ഓഫീസ് പേരസ്ഥാനം വൈസ് പ്രസിഡന്റ് ജോസഫ്, സെക്രട്ടറി ജോർജ് മാത്യു, ട്രസ്റ്റിമാരായ തോമസ് ജോൺ, അവർക്ക് പ്രീതി സമർപ്പിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളേറെ ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാ
വിദ്യാർത്ഥികളെന്നും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതും അച്ഛന്മാരായിട്ടുള്ള എല്ലാവർക്കും ഈ സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും. ഇവിടെ ആ സ്നേഹബന്ധം ഇന്നും നിലനിർത്തുന്നു എന്നുള്ളതിൽ ഏറ്റവും സന്തോഷമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെയും കൊച്ചനെയും തിരിച്ച് മകനെ കുടുംബമായിട്ട് ഓർക്കുന്നു. മകന് വന്നെത്താൻ സാധിച്ചില്ലെങ്കിലും അമ്മച്ചി കൊടുത്ത നല്ല മാതൃക പ്രാർത്ഥനയുടെ അനുഭവം വിശ്വാസത്തിന്റെ ആ പകർപ്പം സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ റെക്കോർഡിങ്ങിൽ കൂടെ അവരെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യം അങ്ങനെയായി പോയല്ലോ, എന്നാലും ഒട്ടും ഭാരപ്പെടേണ്ട, വീണ്ടും മുഖാമുഖമായി കാണാൻ ദൈവം അവസരം തരും. അതോർത്ത് ആ പ്രത്യാശയെ പ്രിയ മാതാവിനെ നമുക്ക് യാത്രയാക്കാം. തീർച്ചയായിട്ടും മാനപ്രഭ വിടവേക്ക് ഈ കുടുംബം അവിടെ ഉള്ള ആളുകൾ എല്ലാവരും അമ്മച്ചിയെ പറ്റി നല്ല കാര്യങ്ങൾ കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്. ഇടവേക്കും ആ ഒരു തരത്തിൽ ഇടവേക്ക് ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വേദനയുണ്ട്, ദുഃഖമുണ്ട്. ബഹുമാനപ്പെട്ട അവിടുത്തെ അച്ഛൻ രഞ്ജിത്തച്ഛൻ്റെ നാമത്തിൽ, അവിടെയുള്ള എല്ലാ കുടുംബങ്ങളുടെ നാമത്തിലുള്ള അനുശോചനവും ആദരവും അറിയിക്കുന്നപ്പോൾ 93 ബാച്ചിലെ ബഹുമാനപ്പെട്ട അച്ഛൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ, എൻ്റെ സഹപാഠികളെ നാമത്തിലുള്ള ആദരവും ഈ അനുശോചനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെയും ഇതിലായിരിക്കുന്ന മകനെയും ഇതിലായിരിക്കുന്ന മകളെയും വേദനയും നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറ. തലോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തോമസ് മാത്യു സാർ, പ്രിൻസിപ്പൽ തോമസ് സാർ അനുശോചനം അറിയിക്കുന്നു. അയക്കുന്ന സാമിജിന്റെ കുടുംബങ്ങളുടെ സ്നേഹമുള്ള വ്യത്യാസവും തറോട് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് നിൽക്കുന്നത്. സാമിജിനെ സംബന്ധിച്ചോളയാണെങ്കിൽ ചെന്നൈക്ക് നേരിട്ട് പരിശീലിക്കുക തന്നെയും ഇവിടുത്തേക്കാൻ സാധിച്ചത് ദീർഘകാലം തറോട് സ്കൂളിലെ അധ്യാപികയുടെ സേവനമനുഷ്ഠിച്ചു. നല്ലൊരു ശിക്ഷസമ്പത്തിൻ്റെ ഉടമയാണ്. അതൊക്കെ ഉപരിയായിട്ട് പ്രമോഷൻ പോലെ അവഗണിച്ച് സ്വന്തം നാട്ടിൽ വളരെ വിശ്വസ്തയോടെ സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു. ഈ ടീച്ചറിൻ്റെ തന്നെ ജീവിതത്തോടെ ജീവിതം ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ദുഃഖത്തിലയക്കുന്ന കുടുംബാംഗങ്ങൾ സ്വയം ആശുപത്രി പ്രാർത്ഥിക്കുന്നു. ടീച്ചറിൻ്റെ എല്ലാ സേവനങ്ങൾക്കും തടസ് കൊണ്ട് വേണം നന്ദി ടീച്ചറിനെ അറിയിക്കുന്നു. ആദ്യസുഖമായിട്ട് സാർ പുറത്ത് സമർപ്പിക്കുന്നു. ായിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഏവർക്കും നാമത്തിൻ്റെ സ്നേഹവാദം. ഞാനിവിടെ നിൽക്കുന്നത് ചോളകത്തിലെ കുടുംബത്തിലെ ഒരു എക്സ്റ്റൻഡ് ഫാമിലിയിലെ ഒരു അംഗം എന്ന നിലയിലാണ്. ചോളകത്തെ അപ്പച്ചൻ്റെ പെങ്ങള് ശോഷാമ്മ കൊച്ചുമ്മയുടെ കൊച്ചുമോനാണ്, മകളുടെ മകനാണ്. ഞാനിപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ കുത്തർപ്പള്ളി സെൻറ് ആൻഡ്രൂസ് ഇടവകയുടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്നു. അമ്മച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് നാം എല്ലാവരും കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്നെ സ്വാധീനിച്ച 3 ഘടകങ്ങളുണ്ട്. 1, എൻ്റെ മാതാവ് എപ്പോഴും പറയും, ചോളകത്ത് കുടുംബത്തിൽ ഉള്ള ഓരോ വ്യക്തിക്കും ഒരു ആത്മീയ ഉണർവുള്ളവരാണ്. അത് 1-ാം തലമുറയിൽ നിന്നില്ല, 2-ാം തലമുറയിൽ നിന്നില്ല, 3-ാം തലമുറ, 4-ാം തലമുറയിൽ, എല്ലാ തലമുറകളിലും മക്കളെയും കൊച്ചുമക്കളെയും ദൈവിക വചനത്തിൽ വളരുവാൻ പ്രേരിപ്പിച്ച ഒരു കുടുംബമാണ് ചോളകത്ത് കുടുംബം. ഇന്ന് രാവിലെ കൂടെ കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ പിതാവ് സങ്കീർത്തനം വായിച്ചപ്പോൾ ഒരു വാക്ക് തെറ്റായി ഉച്ചരിച്ചു. എൻ്റെ മാതാവ് തിരുത്തി. അപ്പോൾ എൻ്റെ പിതാവ് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇതൊക്കെ കാണാപ്പാടം അറിയാം? അപ്പോൾ പറഞ്ഞ ഉത്തരം ഇപ്രകാരമാണ്,
അമ്മച്ചിയുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെല്ലാ മക്കളും ദൈവസന്നിധിയിൽ രാവിലെയും വൈകിട്ടും സങ്കീർത്തനങ്ങൾ പതിവായിട്ട് വായിക്കണം. അങ്ങനെ വായിച്ച് സങ്കീർത്തനത്തിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ മെച്ചപ്പെടുത്തിയത്. അത് ഒന്നാമതായിട്ട് ദൈവവചനത്തിൽ അടി ഉറച്ച ഒരു വിശ്വാസത്തിൻ്റെ കുടുംബമാണ് ചോദ്യത്തുള്ളത്. രണ്ടാമതായിട്ട് ഇത്രയും ബഹുമാനപ്പെട്ട പ്രകാശ് ജോളച്ചൻ്റെ മകള് രമ്യ ഇന്നലെ ഒരു അമ്മച്ചയെ കുറിച്ചുള്ള സാക്ഷ്യം എഴുതിയത് ഞാൻ വായിക്കുവാൻ സാധിച്ചു. ആ സാക്ഷ്യത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അമ്മച്ചയുടെ ജനിച്ചു വളർന്ന സ്ഥലം കവിയൂരാണ്. കവിയൂരിലെ വെള്ളത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നല്ല ശുദ്ധമായ വെള്ളം. എന്നാൽ തലവടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, തലവടിയിൽ നിന്ന് വെള്ളം കോരിക്കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ ബക്കറ്റിൽ മാറ്റി വെക്കണം, ആ വെള്ളം ഒന്ന് ഉപയോഗിക്കണമെങ്കിൽ തലവടിക്കാർക്ക് അറിയാം. ഞാൻ ഇത്രയും പറഞ്ഞത് വെളുപ്പിനെ എഴുന്നേൽക്കും അമ്മച്ചി. വെളുപ്പിനെ എഴുന്നേറ്റ് കുടുംബത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തതിന് ശേഷമാണ് അമ്മച്ചിയുടെ അധ്യാപനത്തിന് വേണ്ടി അമ്മച്ചി ഇറങ്ങിത്തിരിക്കുന്നത്. നല്ലൊരു മാതാവായിരുന്നു, നല്ലൊരു ഭാര്യയായിരുന്നു. ഏത് പ്രയാസം ഉണ്ടായിരുന്നു, കുടുംബത്തിന് ഊന്നൽ നൽകി ജീവിച്ച ഒരു ദാസി. മൂന്നാമതായിട്ട് പറയാനുള്ളത് രമ്യയുടെ അടിക്കുറപ്പിൽ നിന്നും എടുത്തുകൊള്ളട്ടെ. ഷി വുഡ് അഡ്ജസ്റ്റ് ടു എനി സിറ്റുവേഷൻ ഓർ ഷി വുഡ് അക്സെപ്റ്റ് ഇൻ സിറ്റുവേഷൻസ് ആൻഡ് ആക്ട് അക്കോർഡിംഗ്ലി. ജീവിതത്തിലെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് സ്വീകരിക്കുകയും അതിൽ പ്രകാരം ജീവിതത്തെ വ്യക്തമായി ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അമ്മയെ വിട്ട് കടന്നുപോയ അമ്മച്ചി. ഈ മാതാപിതാവിൻ്റെ വേർപാട് നമ്മെ പഠിപ്പിക്കുന്നതാണ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ചിട്ട് പോകുന്ന ജീവിത മാതൃക എന്താണ്? വചനത്തിൽ ഊന്നി ജീവിക്കുക. നാം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും വചനത്തിൻ്റെ സത്യം മനസ്സിലാക്കി ജീവിപ്പിക്കുക. രണ്ട്, കുടുംബമാണ് ഏറ്റവും വലിയ. കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിൽ സമൂഹത്തിൽ സന്തോഷം വരും, സമൂഹത്തിൽ സന്തോഷമുണ്ടെങ്കിൽ സഭയിൽ സന്തോഷം വരും. കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ ആത്മീയ ഉണർവാണ് സഭയ്ക്ക് വേണ്ടി ഇപ്രകാരം ചെയ്യുവാൻ ഈ കുടുംബത്തിലുള്ളവരെ ഇന്നും പ്രേരിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട്, ജീവിതത്തിൽ നാം പുതിയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരാളിനോട് ചോദിച്ചു, അച്ഛാ ഈ ഒരു പ്രതിസന്ധിക്ക് ശേഷം എല്ലാം ശരിയാകുമല്ലോ, അപ്പോൾ നമ്മുടെ പള്ളിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് എൻ്റെ ഇടഭാഗം എന്നോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി. ഞാൻ മറുപടി പറഞ്ഞത് കൊടുത്തത് ഈ ഒരു പ്രതിസന്ധി മാറിയിട്ട് ശരിയാകുമെന്നുള്ളതല്ല, മറിച്ച് ഈ പ്രതിസന്ധിയിലൂടെ നമുക്ക് എത്രത്തോളം ശരിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ ജീവിത രീതി. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പോയ ഈ ഒരു മാതൃകയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം. രണ്ട്, ഈ ദാസിയുടെ വേർപാട് നമ്മുടെ ജീവിതത്തിൽ എന്നും മാതൃകകൾ നോക്കി ജീവിക്കുവാനുള്ള ഒരു ആഹ്വാനം കൂടെയാണ്. ദുഃഖത്തിലിരിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ആശ്വാസം നൽകട്ടെ. ചോളകത്തെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ഒരു അനുശോചനം ഈ നിമിഷം നേരുന്നു. കുടുംബത്തിൽ അഞ്ച് സഹോദരങ്ങളുടെ ഇടയിൽ
പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി. അമ്മച്ചിയുടെ ജ്യേഷ്ഠ സഹോദരങ്ങളിൽ ഒരാളായിരുന്നു സി എസ് ഐ സഭയിലെ പ്രഗത്ഭ വ്യക്തിത്വമായിരുന്ന എ സി ഉമ്മനച്ചൻ. ആലുവ യു സി കോളേജ്, ആലുവ പി എസ് ഡി കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയതിന് ശേഷം അമ്മച്ചി ദീർഘവർഷങ്ങൾ അധ്യാപന ശുശ്രൂഷയിൽ ഏർപ്പെട്ടു. ഔദ്യോഗിക ജോലിയോടൊപ്പം ഭവനത്തിന്റെ കാര്യങ്ങളും ഇടവേളയിലെ ആധ്യാത്മിക പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ അധ്യാപിക എന്ന നിലയിൽ ശുശ്രൂഷകൾ നിർവഹിച്ചിരുന്നു. അമ്മച്ചിയുടെ ജീവിതത്തിന്റെ മറ്റൊരു പ്രധാന ഘട്ടം ആരംഭിച്ചത് എന്റെ പിതാവ് പാർക്കിൻസൺസ് രോഗബാധിതനായപ്പോഴാണ്. നീണ്ട വർഷങ്ങൾ അച്ചാച്ചനെ സ്നേഹപൂർവ്വം ക്ഷമയോടെ പരിചരിക്കുന്നതിനും സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് സഹായ ഹസ്തങ്ങൾ നീട്ടുന്നതിനും ഈ കാലയളവ് അമ്മച്ചി ഉപയോഗിച്ചു. ഈ കാലങ്ങളിലും ഇടവേളയിലെ ആരാധന ജീവിതത്തിന് യാതൊരു മുടക്കവും എത്തിയിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ വേർപാടിന് ശേഷം ഇതിലുള്ള 7 വർഷങ്ങൾ എബിയുടെയും ക്രീനയുടെയും ജസ്മിൻ്റെയും ജോഹന്റെയും സ്നേഹപരിചരണങ്ങൾ അനുഭവിച്ച് ദുബായിൽ ജീവിച്ചു. അപ്പോഴും അവരോടൊപ്പം അവിടെ ഇടവക ജീവിതത്തിൽ പങ്കാളിയായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ക്രീനയോടും ജസ്മിനോടും ഒപ്പം തിരുവല്ല ഭവനത്തിൽ അമ്മച്ചി കഴിയുകയായിരുന്നു. നാളുകളിലൊക്കെ അമ്മച്ചിക്ക് വേണ്ട എല്ലാ കരുതലും സ്നേഹവും പരിചരണങ്ങളും പ്രീന അമിതമായി നൽകി. ശാരീരിക പ്രയാസങ്ങളെ തുടർന്ന് April 22 തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും May 13 സാക്ഷ്യം നാം കേൾക്കുന്നുണ്ടായി. അനുശോചനം പറഞ്ഞ കവീർ അമ്പാട്ട് വളരെ പ്രശസ്തമായ അമ്പാട്ട് കുടുംബത്തിലെ അംഗമാണ്. എ സി മനുഷ്യന്റെയും അതുപോലെ തന്നെ നീണ്ട നിലം വട്ടക്കാരുണ്ട്. നാസിക്കിൽ ബിഷപ്പായിരുന്ന ജോർജ് തിരുമേനി, എ സി എ നയനാക്ഷൻ, ഒത്തിരി പട്ടക്കാരുടെ കുടുംബമാകുന്നു അമ്പാട്ട് കുടുംബം.
ഭവീര വളരെ സാക്ഷ്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാകുന്നു. മാമ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഏതാനും ദിവസങ്ങളായിട്ട് ശാരീരികാസ്വസ്ഥത കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഒന്നോ രണ്ടോ മാസമായുള്ളൂ പ്രയാസമായിട്ട്, ഇത്രയും പ്രയാസമായിട്ട്. എങ്കിലും ദൈവം തൻ്റെ സമയത്ത് പ്രിയ ദാസിയെ ദൈവസ്ഥലേക്ക് വിളിച്ച് വേർതിരിക്കുന്നതാണ്. ദൈവത്തിന് മനഃപൂർവ്വമായിട്ട് സ്തോത്രം ചെയ്യാൻ കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവ് നാം വാഴ്ത്തപ്പെട്ടതാകട്ടെ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം റീന ഓർപ്പിച്ചവരുടെ ഈ ദിവസങ്ങളൊക്കെയും വളരെയധികം ശുശ്രൂഷ ചെയ്യുവാനായിട്ട് റീനയ്ക്ക് സാധിച്ചു. പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം രാജിവെച്ച് പ്രിയ മാധവനോട് ഒരുമിച്ച് ആയിരുവാനും മാധവന് ആവശ്യമായ ശുശ്രൂഷകൾക്ക് ഏറ്റവും നൽകുവാൻ റീനയ്ക്ക് സഹായിച്ചു. ഞാൻ ഓർക്കയുടെ സാധാരണഗതിയിൽ ഇപ്പം നമുക്കറിയാം മക്കൾ പ്രായമായ മാതാക്കന്മാരെ നോക്കാനായിട്ട് മക്കൾ പലപ്പോഴും അല്ലെങ്കിൽ മരുമക്കൾ പലപ്പോഴും ശ്രമിക്കാറില്ല. ഇത് പരിമാളായിട്ട് മകളായിട്ട് തന്നെ കൂടെ ശുശ്രൂഷയുള്ള സന്തോഷം. പലപ്പോഴും നമുക്കറിയാം ഓൾഡേജ് ഹോമിലും അല്ലെങ്കിൽ ആരെങ്കിലും ഹോം നേഴ്സസിൻ്റെ ഒക്കെ ഉത്തരവാദിത്തം ലഭിച്ചിട്ട് ജോലിയുള്ളവർ ജോലിക്ക് വന്നിട്ട് പതിവ് പതിവ് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വിപരീതമായിട്ട് വളരെ സ്വാധീനം ആ മാതാവ് റീനായിട്ട് ചെലുത്തിയെന്നെ വിശ്വസിക്കുന്നത് റീനാഥന് പറയുണ്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഞാൻ വാക്കുകളെ സമയമില്ലാത്തവരെ നിൽക്കുന്നില്ല. ദൈവം എല്ലാ കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കാൻ പ്രാവശ്യം ഇടവേണ്ട ആശ്വാസവും സമാധാനം ദൈവം പ്രദാനം ചെയ്യട്ടെ. വാക്കുകളെ ചെലുത്തും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷം വരുമെന്നതേയും കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തിയുള്ള ദൈവമേ കർത്താവേ, ഇവിടെ വിട്ട് പോകുന്നവരുടെ ആത്മാക്കൾ നിന്നോടുകൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരഭാരം നീക്കപ്പെട്ടതിന്റെ ശേഷം നിന്നോടുകൂടെ ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ ഈ പുതിയ മാതാവിനെ ഈ പാപലോകത്തിലെ അടിസ്ഥാന ഭോഗങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങേക്ക് അനുകൂലമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തിലുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരോടില്ലാതോടും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും എന്റെ എന്നേക്കുള്ള നിത്യമഹത്വത്തിൽ സർവസമ്പൂർണതയും മോക്ഷം അനുഭവിക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത ഒരു സംഖ്യ ശീക്ഷീക്ഷണം വിലച്ച് നിന്റെ രാജ്യം വേഗം വരുത്തുവാൻ എന്റെ കരുണയുടെ നന്മ ഇഷ്ടം തോന്നേണമെന്ന് ഞങ്ങളെത്താവായ യേശു ശിയാമൂലം ഞങ്ങളവിടുത്തോട് അപേക്ഷിക്കുന്നു. ദുഃഖിക്കുന്ന
അമ്മച്ചിയുടെ ജീവിതത്തിനാട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2012 മുതൽ അമ്മച്ചി ഞങ്ങളോടൊപ്പം ദുബായിലുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു അത്. എന്നാൽ ഈ അന്ത്യസമയത്ത് അവിടെ എനിക്ക് ചെല്ലുവാൻ സാധിക്കുന്നില്ല. എങ്കിലും ദൈവം കാക്കുന്നു, പരിപാലിക്കുന്നു. വീണ്ടും അമ്മച്ചിയെ കാണാമെന്നുള്ള വലിയ പ്രതീക്ഷ അത് ദൈവം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശുഭയേറും നടുന്നുണ്ട് കാണമേ ദൂരെ വിശ്വാസത്താ തതൻ വാസം നമുക്ക് നിൽക്കുന്നു പ്രതീക്ഷിച്ചക്കരേ വേഗം നാം ചേർമിടും ജീവിതത്തിനാട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും
എല്ലാവർക്കും സ്നേഹ വന്ദനം. പ്രിയ അമ്മച്ചിയുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും സ്നേഹിതരോടും ഒക്കെയും ദുബായ് CSI ഇടവകയ്ക്കുള്ള അനുശോചനം രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ആമുഖമായിട്ട് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തോലനായ വിശുദ്ധ പൗലോസ് തിമത്യോസിന് എഴുതിയ 2 അതിൻ്റെ 4 7-8 വാക്യങ്ങൾ ഈ സമയത്ത് ഒന്ന് അനുസ്മരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. എത്ര ഉറപ്പും ധൈര്യവും ഉള്ള ഒരു ദൈവവചനം. ഈ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ട് നമുക്ക് ഇത് പറയുവാൻ സാധിക്കും. അമ്മച്ചി നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ആ നീതിയുടെ കിരീടത്തിനായിട്ട് അമ്മച്ചി യാത്രയായി. നമ്മളെ സ്നേഹിക്കുകയും നാം സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നമുക്ക് അതീവ ദുഃഖവും പ്രയാസവും ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്നത്തെ ഈ കൊറോണ എന്ന മഹാവ്യാധിയുടെ സാഹചര്യത്തിൽ പലരുടെയും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെയൊക്കെ വളരെ അടുത്ത ബന്ധുമിത്രാദികൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെയും ഒന്ന് കാണുവാനോ ഒരു അന്ത്യചുംബനം നൽകുവാനോ ഒന്ന് യാത്ര അയക്കുവാനോ ഒന്നും സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ ദുഃഖം അതിൻ്റെ ആധിക്യം കൂട്ടുന്നു. പ്രിയ മകൻ എബിയെ സംബന്ധിച്ചിടത്തോളം ദുബൈയിലായിരിക്കുന്നു, കടന്നു വരുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുന്നു. എന്നാൽ നമ്മുടെ ദൈവവചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച നമുക്കേവർക്കും അവനോട് കൂടെ ഒരു നിത്യതയുണ്ട്. പ്രിയ മകൻ എബിക്ക് ഏറ്റവും സന്തോഷിക്കുവാൻ പറ്റുന്ന ഒരു കാരണം ഈ പ്രിയ അമ്മച്ചി, തൻ്റെ അമ്മച്ചി ആ നിത്യതയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മാത്രം മതി, നമ്മളും ആ കർത്താവിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മാത്രം മതി. ജനനത്തിനും മരണത്തിനും മധ്യയുള്ള ജീവിതം എന്ന ഈ പ്രതിഭാസം നാം എപ്രകാരം ജീവിച്ചു എന്നതിനെ ആശ്രയിച്ചാണല്ലോ നമ്മുടെ നിത്യത തീരുമാനിക്കപ്പെടുന്നത്. അമ്മച്ചി അറിയാവുന്നവർക്കെല്ലാം ഒരു വസ്തുത മാത്രമാണ് ആ നിത്യതയുടെ തീരത്ത് പ്രിയ അമ്മച്ചിയും കാണും എന്നുള്ളത്. There is a saying, when a child is born, he or she is mature to die. ആയതിനാൽ ജനനത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദിനംതോറും ജീവിപ്പാൻ നാം ബാധ്യസ്ഥരല്ലേ? വചനം പറയുന്നു, ഒരു മനുഷ്യൻ്റെ ആയുസ് 70, ഏറെയായാൽ 80. അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു 9 കൂടെ ദൈവം നീട്ടിക്കൊടുത്തു. അത് ഒരു വലിയ അനുഗ്രഹമായി ജീവിപ്പാൻ തക്കോണം അമ്മച്ചിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അഭികാമ്യമായ സംഗതി. 2012 പ്രിയ അപ്പച്ചൻ്റെ വേർപാടിന് ശേഷം ഏതാണ്ട് 7 കൂടുതൽ അമ്മച്ചി മകൻ എബിയോടും കുടുംബത്തോടും കൂടെ ദുബായിൽ ആയിരുന്നു. ആ സമയത്ത് അമ്മച്ചിയുമായി കൂട്ടായ്മയുടെ ബന്ധത്തിലായിരിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബുധനാഴ്ച പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, അത് മുകളിലുള്ള ഒരു നിലയിലാണ്, ലിഫ്റ്റുകളൊന്നും ഇല്ല. എന്നാൽ കുത്തനെയുള്ള ആ സ്റ്റെയർ കേസിൽ വളരെ ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അമ്മച്ചി വളരെ ഉത്സാഹത്തോടുകൂടി നടന്ന് കയറുന്നത് വളരെ പ്രചോദനം നൽകുന്ന ഒരു സംഗതി. മാത്രമല്ല, ദേവാലയ ആരാധനയിൽ
മുടക്കം കൂടാതെ ഏത് സാഹചര്യമാണെങ്കിലും പങ്കെടുക്കുന്നതിന് അമ്മച്ചി വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ടെന്ന് ഉള്ളത് ഒരു വസ്തുത മാത്രമാണ്. അമ്മച്ചിയെ കാണുന്നതും ഇടപെടുന്ന ആളുകൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഞാൻ അമ്മച്ചിയെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പുഞ്ചിരി അമ്മച്ചി എന്നാണ്. കാരണം അമ്മച്ചിയോട് നാം സംസാരിക്കാൻ ചെല്ലുമ്പോൾ തന്നെ അമ്മച്ചി നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു നല്ല പുഞ്ചിരിയോടുകൂടെയാണ്. ആ പുഞ്ചിരിയിൽ തന്നെ നമുക്ക് അമ്മച്ചിയുടെ ഉള്ളിലെ മനസ്സിനെക്കുറിച്ച്, അശുദ്ധതയെക്കുറിച്ച്, അവിശ്വസ്തതയെക്കുറിച്ച്, മറ്റുള്ളവരോട് സഹിത്വം കാണിക്കുന്നതിനുള്ള ആ സന്തോഷത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് വലിയ അത് അനേകർക്കൊരു വലിയ ആശ്വാസം കൂടെയാണ്. മകൾ ആലീസിനെയും പ്രകാശ് അച്ഛനെയും എനിക്ക് നല്ല പരിചയമില്ലെങ്കിലും കർത്താവിൻ്റെ വേലയിൽ സ്തുത്യാർഹമായ ശുശ്രൂഷ ചെയ്തു പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മകൻ എബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ ജോലിക്കൊപ്പം വളരെ സ്തുത്യാർഹമായ രീതിയിൽ ദുബായ് CSI സൺഡേ സ്കൂളിൻ്റെ എല്ലാമായി സേവനം അനുഷ്ഠിച്ചു വരുന്നു എന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിക്കുകയും എബിയും മക്കളും നല്ല ഒരു പ്രാർത്ഥനാ ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. മാതാപിതാക്കൾ തെളിയിച്ച ആ പാതയിൽ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ആർക്കും ഒരു നിരാശയ്ക്ക് കാരണമില്ല. അവരുടെ നല്ല പാതകളെ പിന്തുടരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശിക്കുന്നു. അമ്മച്ചിയുടെ ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളോടും കുടുംബാംഗങ്ങളോടും കടന്നു വന്നിരിക്കുന്ന ഏവരോടും ദുബായ് CSIയുടെ ഇടവകയുടെ പേരിലും എൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിപരമായി ഉള്ള അനുശോചനം അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
2012 മുതൽ അമ്മച്ചി ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു അത് എന്നാൽ ഈ അന്ത്യസമയത്ത് അവിടെ എനിക്ക് ചെല്ലുവാൻ സാധിക്കുന്നില്ല എങ്കിലും ദൈവം കാക്കുന്നു പരിപാലിക്കുന്നു വീണ്ടും അമ്മച്ചിയെ കാണാമെന്നുള്ള വലിയ പ്രതീക്ഷ അത് ദൈവം തന്നതിനായിട്ട് നിങ്ങളോട് സ്തോത്രം ചെയ്യുന്നു ശുഭയേറും നടുന്നുണ്ട് കാണമേ ദൂരെ വിശ്വാസത്താ തതൻ വാസം
നമുക്ക് പ്രാർത്ഥിക്കാം. ജീവന്മേലും മരണത്തിന്മേലും ഒരുപോലെ അധികാരമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും അവിടെ ഞങ്ങളോട് കൂടിയിരിക്കുന്നതിന് ആകസ്തമാണ്. അവിടെ ഞങ്ങളെ ഭൂമിയിലേക്ക് അയച്ചു സുന്ദരമായ ഒരു ജീവിതം തന്നു. വ്യക്തതയോടെ ഞങ്ങൾക്ക് കർത്താവെ ദൗത്യങ്ങൾ നൽകാം. അത് പൂർത്തീകരിച്ചു എന്ന് അവിടുന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഞങ്ങളെ മടക്കി വിളിക്കുന്ന ദൈവമാണല്ലോ നന്ദിയുടെ സ്തോത്രം. കർത്താവ് എത്ര നാൾ ജീവിച്ചു എന്നതിനേക്കാൾ അപ്രമാണ് എത്ര അനുഗ്രഹമായി ജീവിച്ചു എന്ന് അവിടുന്ന് നോക്കും. കുഞ്ഞുങ്ങൾക്ക് കർത്താവെ പ്രകാശം നൽകുവാൻ അനേകർ കർത്താവെ അക്ഷര ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുവാൻ നീ നിന്റെ മകളെ ഉപയോഗിച്ചതിനാകട്ടെ സ്തോത്രം. കുടുംബത്തിൽ നല്ല ഒരു ഭാര്യയായി മാതാവായി കർത്താവെ ദേശത്തിന് സഭയ്ക്ക് ഇടവേക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അവരുടെ ഹിതപ്രകാരം നിർവഹിച്ചിട്ട് അവിടുന്ന് വിളിച്ചപ്പോൾ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് ശോഭയേറിയ മുഖമായിട്ട് വരാൻ നീ ഇടയാക്കിയത് നിന്റെ മകളെ ഓർത്തിനും ഞങ്ങൾ ഭാരപ്പെടുന്നില്ല. ഞങ്ങളെ ഭാരപ്പെട്ടാലും കർത്താവെ വീണ്ടും നിത്യതയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയുണ്ട്. ഈ പ്രിയ മാതാവിനെ ഞങ്ങൾ യാത്രയപ്പാൻ നീ ഇതുവരെ ക്രമീകരണത്തിലൊക്കെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബിഷപ്പ് കർത്താവെ ഞങ്ങളെ തോമസ് കെ ബിഷപ്പിനെ അവിടുത്തെ കരങ്ങളെ ശക്തീകരിച്ചല്ലോ സ്തോത്രം ചെയ്യും. പ്രകാശത്തിനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിലായിരിക്കുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയായിരിക്കുന്ന മകനെയും കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. പ്രകാശത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിലായിരിക്കുന്ന എല്ലാവർക്കും ആ യാത്രയ്ക്ക് യഥാവിധം ഒരുങ്ങുവാൻ ഇനി മാതാവ് ഞങ്ങളെ ശാന്തമായിട്ട് ഉപദേശിക്കുക. ആ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിന്റെ സന്നിധിയിൽ എത്തുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. നമ്മുടെ ശുശ്രൂഷയിൽ കൂടിയിരിക്കുന്നതിൽ അടിയങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. പാപങ്ങൾ നിമിത്തം ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിന്നിൽ നിന്നല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു? എങ്കിലും മഹാപരിശുദ്ധ ദൈവമാവുന്ന കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധയും മഹാകരുണയുമുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കയ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിന്റെ കരുണയുള്ള ചെവികൾ അടച്ചു കളയരുതേ. എന്നാൽ ഞങ്ങളോട് കനിവുണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധതയും കരുണയുമുള്ള രക്ഷിതാവേ, മഹായോഗ്യനും നിത്യനുമായ വിധികർത്താവേ, ഞങ്ങളുടെ അന്ത്യനാഴികയിൽ
ഞങ്ങൾ യാതൊരു മരണവേദന കൊണ്ടും നിങ്ങൾ നിന്ന് പിരിഞ്ഞു പോകുവാൻ സമ്മതിക്കരുതേ. ജനങ്ങൾക്ക് പ്രത്യാശകളുടെ കാഴ്ച സ്വീകരിച്ച കർത്താവായി നിന്റെ ദാസിയുടെ ശരീരത്തിൽ ഒരു വിശ്വാസമായി തീരുവാൻ കഴിയണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ശരീരത്തെ മണ്ണിന് മണ്ണായി താരത്തിന് താരമായി കുഴിക്ക് കൂടിയായി ഭൂമിക്ക് തോന്നുവല്ലോ. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞ് എഴുതുക. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭഗ്യന്മാർ, അതേ അവർ തങ്ങളുടെ അവസ്ഥയങ്ങളിൽ നിന്ന് വിശ്വസിക്കേണ്ടതിന് എന്ന് ആത്മാവ് പറയുന്നു. പിതാവായി ആകാശവും ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ മായം കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുമുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കൃപ നൽകണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ഭിന്നിച്ചിരിക്കുന്നിടത്ത് ക്ഷമയും ആശ്രയമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവും ആയ യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പുനരുദ്ധാനുജ്വലമായ യേശു മശിഹയുടെ സ്നേഹം നിങ്ങളെ അവങ്കലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുദ്ധാനുജ്വലമായ യേശു മശിഹയുടെ ശക്തി നിങ്ങളവൻ്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുദ്ധാനജ്വലമായ
ശിമശിയാടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർജകനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. വിശ്വാസത്തോടുകൂടി പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഭവമാണ്. പ്രത്യേകിച്ച് ഈ പ്രിയ മാതാവിൻ്റെ കാലത്തെ ഓർക്കുന്നതും 88 വയസ്സുകാലം ജീവിച്ചത് ദീർഘമായ കാലങ്ങൾ അധ്യാപികരായിട്ട് ഈ സ്കൂളിൻ്റെ അധ്യാപനത്തിൻ്റെ എല്ലാ കാലങ്ങളെയും ഞാൻ ഓർക്കുകയാണ്. അതുപോലെ രാവിലെ ഓർക്കുന്ന കർത്താവെ, അങ്ങനെ മാതാവും പിതാവും അടങ്ങിയതായ കുടുംബത്തിൻ്റെ ആ വലിയ ബന്ധങ്ങളെ ദൈവത്തിൽ ലഭിച്ച അനുഗ്രഹമാണെന്ന് ഒരു സന്ദർഭത്തിൽ പറയാൻ മാത്രം ഞാൻ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് എമിയെക്കുറിച്ചും അലീസയെക്കുറിച്ചും, രണ്ട് മക്കളാണ്, അവരുൾപ്പെടുത്തിയ കുടുംബമാണ്, ആരും അച്ഛന്മാരും മറ്റെല്ലാവരെയും ഓർക്കുകയാണ്. വാസ്തവത്തിൽ ഈ സാഹചര്യങ്ങളുള്ളപ്പോൾ വന്ന് പങ്കെടുക്കാനോ ദീർഘമായി പങ്കിടാനോ ഒന്നും സാധിച്ചില്ല എങ്കിലും വളരെ ദൈവത്തോടുകൂടിയാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും എൻ്റെ വ്യക്തിപരമായിട്ട് നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ എനിക്കിടയായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുമ്പോൾ വിദേശത്തായിരുന്നപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമാണ് അവിടെ വെച്ച് വന്നപ്പോൾ അവരെ കണ്ട് ആരാധിപ്പാനിടയായത് ഞാൻ ഓർക്കുന്നുണ്ട്. വാസ്തവത്തിൽ അമ്മയുള്ളപ്പോൾ അവിടെ അപ്പോൾ മക്കളുള്ള ആളപ്പോൾ അവിടെ വരാനിടയായ ഓർക്കുകയാണ്. പക്ഷേ തിരുവല്ലാരും ഒന്ന് സംബന്ധിക്കുന്നത് കേട്ടതുമാണ്, കാണാനായിട്ട് ഇടപെടാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയും ഒരു സന്ദർഭത്തെക്കുറിച്ച് ഓർക്കുന്നത്. അതുകൊണ്ട് ദൈവത്താൽ സംഭവിച്ചതാണ്, ദൈവത്തിൽ ജീവിച്ചത്, കടന്നു കർത്തീകരിച്ചത്, അതോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുവാനായിട്ട് ഇടവുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ സമ്പത്തിൽ ഒത്തിരി കാര്യങ്ങൾ മരിക്കുന്നു അടയുന്നു ഒക്കെ സംഭവിക്കുന്ന ലോകത്തിലാണ്. ആരുടെ കാരണത്തെക്കുറിച്ച് അന്ന് ആർക്കും അവകാശമില്ലാത്ത കാലഘട്ടത്തിലാണ്. മകളെയും അവരുടെ സഹോദരങ്ങളെയും പ്രത്യേകിച്ച് അച്ഛന്മാരെയും ഒക്കെ വ്യക്തിപരമായിട്ട് ഓർക്കുന്നു. വേണ്ടി നമുക്ക് കണ്ണുകൾ ഓർക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. സമാക്ക് സമാധാനത്തോടെ പോകാം. വന്നുചേർന്ന അഭിയന്യ നമ്മുടെ തിരുമേനോട് തോമസ്കുന്നതിനുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കൊച്ചമ്മയോടും കൊച്ചമ്മയോടും നന്ദി അറിയിക്കുന്നു. മറ്റെല്ലാ വൈദികരോടും, പ്രകാശത്തിനോടും, മറ്റെല്ലാ വൈദികരോടും, കുടുംബാംഗങ്ങളോടും പ്രത്യേകമായിട്ടും നന്ദി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു കുടുംബത്തിന് പ്രത്യേകമായിട്ട് നന്ദി. പള്ളിയിൽ ദേവാലയത്തിൽ വെച്ച് പറഞ്ഞെങ്കിലും തോമസ്കുന്ന തിരുമേനോട് ഞാൻ പ്രത്യേകമായിട്ട് കടപ്പാട് സ്നേഹവും അറിയിക്കുന്നു. ഇനി ഇതൊക്കെ സാവകാശം രണ്ടുപേരും ഒരുപോലെ അയച്ചു കൊടുക്കും.